നല്ല ചൂടാണ്. അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി തുടങ്ങാം. നമ്മൾ തമാശയൊക്കെ ആക്കുമെങ്കിലും ഈ കനത്ത ചൂടിനിടയിലും വെയിലത്തിറങ്ങിയിട്ട് പ്രചാരണം നടത്തുക എന്നുള്ളതൊക്കെ ചെറിയ കാര്യമൊന്നല്ല. സമ്മതിച്ചേ പറ്റൂ ഇവരെയൊക്കെ. ഞാൻ ധാരാളം തണുത്ത ഐസ് വാട്ടർ കുടിക്കുന്ന ആളാണ്. എല്ലാവരോടും കൂടി പറയാണ്, നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക. വെള്ളം കുടിക്കുന്നു, ഹൈഡ്രേറ്റഡ് ആയിരിക്കണം എപ്പോഴും. കോൺഗ്രസിന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കാശെടുക്കാൻ പോയിട്ട് ട്രെയിൻ ടിക്കറ്റിന് കാശെടുക്കാനുള്ള പണം കയ്യിലില്ല. ഈ കേൾക്കുന്നില്ല, സത്യം തന്നെയാ. പച്ചക്കള്ളമാണെന്ന് കോൺഗ്രസ് പറയുന്നു. ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ മാത്രമല്ല, ഈ ചൂടിന്റെ ഇടയ്ക്ക് ഒരു നാരങ്ങ വെള്ളം അങ്ങോട്ട് കാച്ചിയാലോ എന്ന് വെച്ചാലോ. ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും പണമില്ലാതെ അവർ പ്രയാസപ്പെടുകയാണ്. അയ്യോ, നാരങ്ങ വെള്ളം കുടിക്കാനും പൈസ ഇല്ലേ? ഇത്ര എത്തിയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും നാരങ്ങ വെള്ളം കുടിക്കുന്നുണ്ട്. നാരങ്ങ വെള്ളത്തിന്റെ കാര്യമായാൽ പോലും കോൺഗ്രസിനുള്ളില് ഐക്യം തന്നെ. ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും പണമില്ലാതെ ഇത്ര എത്തിയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും നാരങ്ങ വെള്ളം കുടിക്കുന്നുണ്ട്. സുരേഷ് ഏട്ടന് പിന്നെ അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ത്തിനൊന്നും കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നുണ്ട്. ചിലർക്ക് ചെല്ലുമ്പം കരിക്ക് കിട്ടുന്നുണ്ട്, അതൊക്കെ കഴിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ കയ്യിലുള്ള പണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാൾ വരുന്നുണ്ട്. ഖർഗയാണോ? അല്ല, കോൺഗ്രസിന്റെ കയ്യിലുള്ളത് പോലെ കള്ളപ്പണമുള്ള ഏതെങ്കിലും ഒരു പാർട്ടി ഈ രാജ്യത്തുണ്ട്. പിന്നെ ഉള്ളത് CPM-ന്റെ കയ്യില. പിന്നെ എന്താണ് ഇതൊന്നും അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവരെയൊന്നും പിടിക്കാത്തതാ? ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ എവിടെ പോയി? ഇതാ വന്ന് കോൺഗ്രസിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ബോണ്ട് അടിസ്ഥാനത്തിലുള്ള പണം എവിടെ പോയി? എവിടെ പോയി? കോൺഗ്രസ് നല്ല രീതിയിൽ അതിന്റെ ഭാഗമായിട്ട് ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. 1428 റുപ്യല്ല, അതിന്റെ അപ്പുറത്ത് ഒരു കോടിയുണ്ട്, വിട്ടുപോയതാണ്. അവസാനത്തെ കണക്ക് വന്നപ്പോ അത് 1952 എന്നും വ്യക്തമാക്കി. പക്ഷേ നയാ പൈസ മുണ്ട് മുറുക്കി എടുത്തിട്ടാണ് പ്രവർത്തകർ എന്നോടൊപ്പം സഹകരിക്കുന്നത്. കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചതും ഇവര് തന്നെ, പൈസ ഉണ്ട് എന്ന് പറയുന്നതും ഇവര് തന്നെ. അവരത് ബുദ്ധിയല്ല, അവരത് ചെളിയാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല. പണം ആരെങ്കിലും കണ്ടിനോ? കഴിഞ്ഞ 60 കൊല്ലം കോൺഗ്രസ് നടത്തിയ അഴിമതി പണമൊക്കെ എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്? കയ്യിൽ ഒരു നയാ പൈസയില്ല. ഒരു ബോർഡ് വെക്കാനോ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞൊരു ബാനർ സ്ഥാപിക്കാനോ പോലും സത്യത്തിൽ കഴിഞ്ഞിട്ടില്ല. അല്ല, കോൺഗ്രസ് പറയുന്ന അവരെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഫ്രീസായി കളഞ്ഞെന്നാണല്ലോ. എല്ലാം പോയി. ഒരുപാട് സാമ്പത്തിക പ്രയാസമുണ്ട്. നേതാക്കന്മാർക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. CPM-ന് പൈസ ഉണ്ടോന്നാ? ഇഷ്ടം പോലെ. അക്ഷയപാത്രം പോലുള്ള ജനങ്ങളുള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് എന്തിനാ പണത്തിന് ക്ഷാമം? കോൺഗ്രസിന് പണം കൊടുക്കാൻ വേണ്ടി ആളുകള് റേഷൻ പിടിയിലൊക്കെ നിൽക്കുന്ന പോലെ ക്യൂ നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ ആളുകൾ വീടുകൾ കയറുമ്പോ ആളുകൾ പണം തരാൻ തയ്യാറാണ്. ആളുകൾ പണം തരാൻ തയ്യാറാണ്. എവിടെ നിന്നാണ് ഈ പണം വരുന്നത്? അക്ഷയപാത്രത്തു നിന്ന് എടുത്താണ്. ഞങ്ങളുടെ അക്ഷയപാത്രം എന്ന് പറയുന്നത് ജനങ്ങളാണ്. നമുക്കുള്ളതും പണം, നിങ്ങൾക്കില്ലാത്തതും പണം. ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPI-M. പക്ഷെ CPI-M നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇതൊന്നുമല്ല. രണ്ടാമത്തെ പ്രതിസന്ധിയാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി. പ്രശ്നം എന്താണ്? പ്രശ്നത്തിലോട്ടാണ് വരുന്നത്, ശ്രദ്ധിച്ചോ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു ഔപചാരിക ചിഹ്നം അരിവാൾ ചുറ്റുക, അല്ലെങ്കിൽ അരിവാൾ ചെണ്ടത്. ശ്രദ്ധിക്കണേ, അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം MP-മാർ ഉണ്ടാകണം. അതില്ലെങ്കിലോ? പത്മജ പോയി എന്ന് പറഞ്ഞ പോലെ അരിവാൾ ചുറ്റിക നക്ഷത്രവും പോയി എന്ന് പറയേണ്ടി വരും. സ്വതന്ത്ര പാർട്ടിയുടെ സാധ്യത. എന്തെല്ലാം പ്രതിസന്ധികളാണ്! പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. ഈ ചിഹ്നം നഷ്ടപ്പെട്ടാൽ പിന്നെ ബാലൻ സഖാവിന്റെ നിഗമന പ്രകാരം കിട്ടാൻ സാധ്യതയുള്ള ചിഹ്നങ്ങളാണ് ബാക്കിലൊക്കെ കെട്ടി തൂക്കിയിരിക്കുന്നത്. വിത്തൗട്ട് കാക്ക. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വല്പം പറയാറുള്ളതാണ്, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ചിഹ്നമായിരുന്നു. CPM മത്സരിക്കുന്നത് ജയിക്കാൻ മാത്രമല്ല, ചിഹ്നം സംരക്ഷിക്കാൻ കൂടി വേണ്ടിയാണ്.
അതിശക്തമായ പ്രവർത്തനമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ചിഹ്നം രക്ഷിക്കാനല്ല. ഇനി കിട്ടാൻ സാധ്യതയുള്ള ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ബാലൻ സഖാവ് നോക്കി വെച്ചിട്ടുണ്ട്. മരപ്പട്ടി മരപ്പട്ടി ചിഹ്നത്തിലും നീരാളി ചിഹ്നത്തിലും മത്സരിക്കാതിരിക്കാൻ. തേള അമ്മേ കടിക്കൂലേ. ഇനി അതും കിട്ടിയില്ല എന്ന് വെച്ചോ, കിട്ടാൻ സാധ്യതയുള്ള അടുത്ത ചിഹ്നം കരയിൽ ജീവിക്കുന്ന ജീവിയുടേതല്ല, നീരാളി. കെ ബാലൻ പറഞ്ഞതാണ് സത്യം. ഈനാം ബീച്ചിക്ക് മരപ്പട്ടിക്ക് വോട്ട് പിടിക്കാതിരിക്കാനാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. എന്താണ് തമാശയാക്കാണ്? ബാലൻ സഖാവ് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, പക്ഷേ ചെന്നിത്തല സാറിന് ഒരു സംശയവും ഇല്ല. ഇത് അരിവാൾ ചുട്ടിയ നക്ഷത്രത്തിലും അരിവാൾ നിൽക്കതിലും അവസാനമായി അവർ മത്സരിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇനി അങ്ങനെ ചിഹ്നം പോയി എന്ന് വെച്ചാ എന്താണ് പറയേണ്ടി വരുക എന്നറിയോ? എന്താ സ്ഥിതി? ചിഹ്നം പോകാതിരിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിൽ പങ്കാളിയാകാമെന്ന് ശോഭന ജോർജും അറിയിച്ചിട്ടുണ്ട്. ഈ രംഗത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന നിലയിൽ, കാരണം ഒരു റീലാകുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നതിനെക്കാട്ടിലും ഒരു ഇഫക്റ്റ് ഉണ്ടാകും. റീൽ റെഡിയാണ്, താങ്ങാൻ ശേഷിയുള്ളവർ കണ്ടോ. അതെവിടുന്നാണ് മോളൊന്ന് പൂവൊക്കെ വീന്ന്. LDF ഈ കേരളത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ എത്തണം. അത് ക്യാമറമാൻ ഷൂട്ട് ചെയ്യുമ്പോ മരത്തിന്റെ മുകളിൽ നിന്ന് പൂ വിതറാൻ വേണ്ടി ഒരാളെ റെഡിയാക്കിയിട്ടുണ്ട്. ചിഹ്നം നിലനിർത്താൻ വേണ്ടി ദയവേത് എല്ലാരും ശോഭന ചീന സഹായിക്കുക, അല്ലെങ്കിൽ ഇവര് നീരാളിന്റെ ഒപ്പരോ അല്ലെങ്കിൽ തേളിന്റെ ഒപ്പരോ ഒക്കെയുള്ള റീല് നമ്മൾ കാണേണ്ടി വരും. കാട്ടാവുള്ളേ. ആ മരപ്പട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കേട്ടോ, ആ ചിഹ്നം നമുക്ക് വേണ്ട. അല്ലേ തന്നെ മരപ്പട്ടിനെ കൊണ്ട് വലിയ പ്രശ്നമായിരിക്കുകയാണ്. ക്ലിഫോസ് ഏതായാലും അങ്ങനെയുള്ള ഒന്നാണ്. ഏച്ചി വെച്ച ഷർട്ടിനും മുണ്ടിലും ഒക്കെ മരപ്പട്ടി മൂത്രം വന്നു കൊള്ളും. ഒരു സുപ്രധാനമായ കാര്യം അറിയിക്കാനുണ്ട് കേട്ടോ, കെ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല. പുതിയ ആളുകൾക്ക് മാറിക്കൊടുക്കണ്ടേ? പുതിയ ആളുകൾക്ക് മാറിക്കൊടുക്കണ്ടേ? അതല്ല രാഷ്ട്രീയം, ഞങ്ങളൊക്കെ നോക്കൂ. BJP സംസ്ഥാന പ്രസിഡന്റ് എല്ലാവരും മാറി, പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുകയാണ്. അപ്പോഴാണ് കേരളത്തിലെ BJP രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന് സീന് മാറി. എല്ലാ സ്ഥാനാർത്ഥികളും സർപ്രൈസ് ആയിരിക്കുമല്ലോ. വയനാട്ടിലെ BJP ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിനെ അവതരിപ്പിച്ചു, പുതിയ ആളുകൾക്ക് വേണ്ടി മാറിക്കൊടുത്ത കെ സുരേന്ദ്രൻ. ഞങ്ങൾക്ക് നല്ല പവൻമാർക്ക് സ്ഥാനാർത്ഥി ഉണ്ട് ഇവിടെ. കനത്ത പോരാട്ടായിരിക്കും. കനത്ത പോരാട്ടം നിങ്ങൾക്ക് വയനാട്ടിൽ പ്രതീക്ഷിക്കാം. ഹോട്ടലുകളും തട്ടുകടകളും ജാഗ്രത. കനത്ത പോരാട്ടം നിങ്ങൾക്ക് വയനാട്ടിൽ പ്രതീക്ഷിക്കാം. എങ്ങനെയുള്ള ഉത്തരവാദിത്തമാണ് ഇത്? ഭാരിച്ചായിരിക്കും അല്ലേ? വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ്. ഞാൻ ഹാപ്പി അല്ലേ? ഏ പിന്നല്ലാണ്ട്. പൂർണ്ണ സന്തോഷത്തോടു കൂടി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. എല്ലാരും മാറി, BJP സംസ്ഥാന പ്രസിഡന്റ് എല്ലാവരും മാറി, പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുകയാണ്. എന്താണ് അവസരം കൊടുക്കുകയാണ്? ഞാൻ വെറുതെ വന്ന് മത്സരിക്കുന്നതല്ല. അവസരം കൊടുക്കുകയാണ്, പുതിയ ആളുകൾക്ക് മാറി കൊടുക്കണ്ടേ? അത് പിന്നെ എല്ലാവർക്കും അറിയാലോ. അതല്ല രാഷ്ട്രീയം, ഞങ്ങളൊക്കെ നോക്കൂ. BJP സംസ്ഥാന പ്രസിഡന്റ് എല്ലാവരും മാറി, എന്താ അവസ്ഥയാണ് ഇതൊക്കെ? ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി BJP തന്നെ ഇവിടെ മത്സരിക്കുന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യും. ഒടുവിൽ കേന്ദ്ര നേതൃത്വം കെ സുരേന്ദ്രനോട് പറഞ്ഞ് നമ്മള് നിർത്താൻ ഉദ്ദേശിക്കുന്ന ശക്തനായ സ്ഥാനാർത്ഥി നിങ്ങൾ തന്നെയാണ് എന്ന്. അതെന്താണ് എല്ലാവർക്കും ഒരു ചിരി? വെറുതെ വന്നൊന്നല്ല കേട്ടോ. വെറുതെ മത്സരിക്കാൻ വന്നതാണെന്ന് വയനാട്ടുകാർക്ക് തോന്നുന്നുണ്ടാവില്ല. സീരിയസ് ആണ്? ആ സീരിയസ് ആണ്. ഞങ്ങൾ സീരിയസ് ആയിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. അതെ, അവിടെ പോയി മത്സരിക്കട്ടെ.
അദ്ദേഹത്തിന്റെ വിധി അതാണ് അവിടെ പോയി മത്സരിക്കാൻ. എന്തൊരു ചൂടാണ്, എല്ലാരും നല്ലോണം വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. വയനാട് വലിയ തോതിൽ വികസനം ദാഹിക്കുന്നു. അല്ല, ഇങ്ങോട് മനസ്സിലാക്കിയ അവിടുത്തെ ജനങ്ങളെ പ്രശ്നം എന്താണ്? ആരോടും സംസാരിക്കാനില്ല ഇവിടുത്തെ ജനങ്ങൾക്ക്. ഓ, എന്നാ പിന്നെ ഇവർക്ക് നേരത്തെ അങ്ങ് പോയിക്കൂടായിനോന്നോ? അങ്ങനെ പറഞ്ഞാ പറ്റൂല, ബിസിയല്ലേ. വയനാടിനൊരു നാഥൻ ഇല്ലാതായിരിക്കുന്നു, അതാണ് ഇത്തവണത്തെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവരെ കൊണ്ട് സാധിക്കോ? നിസ്സാരം. തീർച്ചയായിട്ടും നിസ്സാരം. എന്നെ പോലുള്ള ഒരു സാധാരണക്കാരന് സാധിക്കും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര നേതൃത്വത്തോട് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വയനാട് തിരിച്ചെടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വയനാട് തിരിച്ചെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ നല്ല കാൻഡിഡേറ്റ് ഉണ്ടാവും. തിരിച്ചെടുത്തിട്ട് കേന്ദ്രം കെ സുരേന്ദ്രനോട് പറഞ്ഞ് നിങ്ങളാണ് നമ്മൾ കണ്ടെത്തിയ ആ നല്ല കാൻഡിഡേറ്റ് എന്ന്. പെട്ട് അത് എവിടെ മത്സരിച്ചാലും ഒരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയൊന്നും പറയല്ലേ. എന്തൊക്കെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാന്? വയനാട്ടിലേക്ക് തീവണ്ടി സർവീസ് അടിയന്തരമായിട്ട് നടപ്പാക്കേണ്ട ആവശ്യമുണ്ട്. എന്ത് സർവീസ്? തീവണ്ടി സർവീസ്? ഏലൂട്ട പോകുന്ന താമരശ്ശേരി ചുരം കയറിയിട്ട് പോവും. എന്തേ ഇനി അടുത്ത പ്ലാൻ എന്താ നിങ്ങളെ? ഗ്ലോബൽ വാർമിംഗ് നമ്മുടെ വയനാട്ടിനെ തകർത്തിരിക്കുന്നു. എം പി ആയതിന്റെ പിറ്റേ ദിവസം തന്നെ ഗ്ലോബൽ വാർമിംഗിനും പരിഹാരം കാണും. ഓ, വയനാട് ജില്ല മാത്രമല്ല മറ്റു രണ്ട് ജില്ലയിലെ നിയോജക മണ്ഡലങ്ങൾ കൂടി ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നുള്ള കാര്യം പുള്ളിക്കറിയില്ലേന്നാ. ഇതാ ഗ്ലോബൽ വാർമിംഗ്. സുരേന്ദ്രൻ മത്സരിച്ച് ജയിക്കുമെന്നുണ്ടെങ്കിലും പഴശ്ശിന്റെ യുദ്ധം കമ്പനി കാണാനിരിക്കുന്നേ ഉള്ളൂ. വയനാട് വീര കേരളവർമ്മ പഴശ്ശി തമ്പുരാന്റെ യുദ്ധം കണ്ടിട്ടുള്ള ഒരു നാടാണ്. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അല്ല, ഇത്തവണ ഹെലികോപ്റ്റർ ഒന്നും ഇല്ലേ? അതെന്താ ഒരു കളിയാക്കിയ പോലത്തെ വർത്താനോ? ഇപ്രാവശ്യം ഹെലികോപ്റ്റർ ഇല്ല, ഒരു സ്ഥലത്തല്ലേ മത്സരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു കാറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച്. അല്ല, ബാക്കി രണ്ട് സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ബാക്കി രണ്ട് സ്ഥാനാർത്ഥികളും അവര് ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ്. എനിക്ക് ഇവിടെ പെർമനന്റ് വിസയാണ്. തെരഞ്ഞെടുപ്പുകൾ ഏതോ ആയിക്കോട്ടെ, അദ്ദേഹം പെർമനന്റ് വിസ എടുക്കും. പക്ഷേ അദ്ദേഹം ഈ പെർമനന്റ് വിസയുമായി നടന്നിട്ട് ഒരു സ്ഥലത്ത് കേരളത്തിലെ ജനങ്ങളെ അടുപ്പിച്ചിട്ടില്ലല്ലോ അദ്ദേഹത്തെ ഇതുവരെ. അല്ല, വയനാട്ടിൽ ജയിക്കോ? പിന്നെ ജയിക്കാണ്ട് ഒരു സീറ്റും ജയിക്കൂല. പണ്ട് 33 സീറ്റ് ജയിക്കുന്നു പറഞ്ഞില്ലേ? ഒന്നും പോയി. അതെന്താണ് എല്ലാരും ഒരു കളിയാക്കിയ മാതിരിയുള്ള വർത്താനോ? എന്തായാലും കെ സുരേന്ദ്രൻ കൈ നോക്കി കളയാൻ വേണ്ടി തീരുമാനിച്ചു. കാക്ക കരഞ്ഞ് സത്യം. നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. കാണുന്നത് സാറ് പാവമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ കേസുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ കയ്യിലേക്ക് നോക്കിയാട്ടെ, ഐശ്വര്യത്തിന്റെ സൈറൺ മുഴങ്ങുന്ന പോലെ ഇല്ലേ? നല്ലൊരു ഐശ്വര്യമുള്ള കയ്യാ. ഒന്നാമത്തെ രേഖ ആയസ്. രണ്ടാമത്തേതാ ഞാൻ പറയൂല. രണ്ടാമത്തെ ബുദ്ധി. മൂന്നാമത്തെ ഹൃദയ ഭാഗ്യരേഖ. ഇനിയാണ് കറക്റ്റ് പ്രവചനം. ഒരു ഡബിൾ കൊണ്ടുകൊടുത്ത് പോണ്ടോടുത്ത് ഒരു പരിക്കൻ കൊണ്ടുകൊടുത്താൽ നിങ്ങൾക്ക് എവിടെ പോയാലും സീറ്റ് കിട്ടിയിട്ടില്ല. കിട്ടിയില്ലാന്ന് വെച്ചോ, വേറൊരു സീറ്റ് ചുരം കയറിയെത്തും. ബസിന്റെ സീറ്റ് അല്ല കേട്ടോ, മനസ്സ് സത്യം പരമാർത്ഥ. കൈ നീട്ടി അങ്ങ് പിടിച്ചിരിക്കുകയാണ് വയനാട് എടുക്കാൻ വേണ്ടി പോയ കെ സുരേന്ദ്രൻ. ചെറിയൊരു കാര്യം കൊണ്ട് നിങ്ങളെ കൊടുക്കാൻ നോക്കിയവരുണ്ട്. ആരാത്? ചോദിച്ച് ആരാന്നാ? അത് പറയില്ല. അവരും വയനാട്ടിലെ ഒരു സ്ഥാനാർത്ഥിയാണ്. കെ സുരേന്ദ്രനും അതേപോലെ ബി ജെ പിക്കും വളരെ തലവേദനയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അപായ സൂചന എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളെ കൂട്ടുകെട്ട സ്നേഹിതന്മാർ നിങ്ങൾ അപായത്തിൽ പെട്ടാലും ഒരു അപായം കൊണ്ട് നിങ്ങളെ കഴിച്ചിലാക്കി കൊണ്ടു. ഓ, ഏതൊരു തസ്കര സംഘങ്ങൾക്കും ഇതുപോലെ ചെയ്തൂടെ? ഭയങ്കരം തന്നെ. ഇതാരാണ്? പി കെ കൃഷ്ണദാസ്. ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ലേ? ഇല്ല, ഫില്ലായി. പൈസ ഉണ്ടോ ധാരാളി? ഇല്ലെങ്കിലും അങ്ങനെയാണ്. അങ്ങനെയാണ് 8251 കോടി രൂപയാണ്.
ബി ജെ പിക്ക് കിട്ടിയത്. കുടുങ്ങൂല കുടുങ്ങൂല രക്ഷപ്പെടും, അതിന്റെ രക്ഷണ ഇപ്പൊ രംഗത്തിലേക്ക് ഒരുങ്ങിയിട്ടുണ്ട്. വിജയിച്ചു വരൂലേ എന്നാ വരൂ, നിങ്ങൾ വിജയിച്ചു വരും, ദോഷം വരൂലട്ടാ, നന്നായി വരും. അത് കേട്ടതും കെ സുരേന്ദ്രന് ഫുൾ കോൺഫിഡൻസ് ആയി. ഞാൻ പരാജയപ്പെടുന്ന പ്രശ്നമേ ഇല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ വിജയിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. പിന്നെ ഒരു കത്തി കയറലാണ്. എന്താണ് കേരളത്തിലെ എംപിമാരുടെ ജോലി? പ്രിയപ്പെട്ടവർ രാജകള സ്ഥാനം എന്ന് പറയും. എന്താണത്? ഐ സജസ്റ്റ് ശബ്ദ താരാവലി. കേരളത്തിലെ എംപിമാർ എല്ലാവരും അജഗള സ്ഥാനം പോലെയാണ്, ആർക്കും പ്രയോജനമില്ലാത്തവരാണ്. ഓ, ഇവർ എങ്ങനെയുള്ള എം പി ആയിരിക്കുന്ന? എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വെളിപ്പുറത്തുള്ള ഒരു എം പി ആയിരിക്കും ഞാൻ. സത്യം കണ്ട കാക്ക കരഞ്ഞില്ലേ? അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൽ അഴിമതി കാണിച്ചവരെല്ലാവരും അവരൊക്കെ കണക്ക് പറയേണ്ടി വരും, ഉപ്പ് തിന്നവരെല്ലാവരും വെള്ളം കുടിക്കേണ്ടി വരും. ഏത് സർക്കാരിൽ? നരേന്ദ്രമോദി സർക്കാരിൽ. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൽ ആരും ഇരവാദമായിട്ടൊന്നും വരണ്ട, മുരളി സാറ് പരിഗണിക്കൂല. ഇരവാദം ഉന്നയിച്ച് രക്ഷപ്പെടാം എന്ന് വിചാരിക്കരുത്. പി സി ജോർജിന് ഒന്നും പറയാനില്ല എന്നാ? എന്തെന്ന് പറയാൻ ഉണ്ടുവല്ലോ. ഒന്ന് പറയാതിരിക്കടാ, അത് മര്യാദ കളിക്കുക. ആ പറഞ്ഞോ. ഞാനിപ്പം ബി ജെ പി ചേർന്നുകൊണ്ട് ബി ജെ പി ചെയ്തിട്ടുള്ളതെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. സെയ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രി ആരാണ് ജോർജേട്ടാ? ഇന്ദിരാജി. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാണ് ഇന്ദിരാജി. അപ്പൊ മോദി? അത് പിന്നെ. എനിക്ക് ഒരു മടിയില് സത്യസന്ധമായിട്ട് അഭിപ്രായം പറയാം, ഞാൻ കളവ് പറയാറുമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. സത്യം കണ്ട കാക്ക കരഞ്ഞില്ലേ? പറഞ്ഞു. എന്ത് ചെയ്യുമെന്ന് പറ ബി ജെ പിന്റെ കേരളത്തിലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോ വയനാട്ടിൽ മാത്രല്ല കേട്ടോ, കൊല്ലത്തും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടായി. കൊല്ലം 5 കൊല്ലം തരണം എനിക്ക്. അല്ല, എന്താണ് നിങ്ങളെ കൊല്ലത്തോട്ട് മാറ്റിയേ? കൊല്ലത്തോട്ട് എന്നെ മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവരാൻ കരുതിച്ചാൽ ഇവിടെ ഒരു ത്രികോണ മത്സരത്തിലോട്ട് എത്തിക്കണം, അതിശക്തമായ ഒരു മത്സരത്തിലോട്ട് എത്തിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് ഇങ്ങോട്ട് ആക്കുകയും ചെയ്തു. പി എം ഒയിൽ നിന്ന് കോളും വന്നു. ഓ, കോളും വന്ന എന്നാ ഓക്കെ. അല്ല, നിങ്ങൾ തിരുവനന്തപുരത്ത് കാര്യമായി പ്രവർത്തിച്ചെന്ന് തോന്നല്ലേ? ഈ 2.5 വർഷത്തോളവും ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. എന്താണ് ഇദ്ദേഹത്തിന്റെ കാര്യമായ സംഭാവന? ഈഞ്ചക്കൽ ബൈപ്പാസ്, അത് വെച്ച് ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ടാക്കിയ ബന്ധങ്ങൾ, ആ ബന്ധത്തിലൂടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ എന്നൊരു വിഷയം. അവിടെ എന്നും ഫ്ലൈ ഓവർ അവിടെ ബ്ലോക്കാണ്. എന്നിട്ട് ഫ്ലൈ ഓവർ വന്നോ? ഇല്ല, ഫ്ലക്സ് വന്നു. എന്റെ പൊന്നുമക്കളെ, പൊന്നുമക്കളെ, നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. എവിടെയോ കിടക്കുന്ന ചെകുവേലയ്ക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു, ഭാരതത്തിലെ കൃഷ്ണകുമാറിനെ നിങ്ങൾ തടയുന്നു. ഇത് എവിടത്തെ ന്യായമാണ് നിങ്ങൾ കാണിക്കുന്നത്? കെ സുരേന്ദ്രൻ വയനാട്ടിലെ എം പി ആയാല് അപ്പൊ തന്നെ ഗ്ലോബൽ വാർമിംഗ് നിർത്തലാക്കും. കൊല്ലത്ത് എം പി ആയാല് നിങ്ങൾ എന്തെന്നാണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ കൊല്ലം തീർത്ത് വീണ്ടും എണ്ണ ഖനനം പോലും ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളിൽ പലരും നാളെ ആ സ്ഥാപനത്തിലായിരിക്കും ജോലിക്ക് പോകുന്നത്. എണ്ണ ഖനനം വ്യാപകമാക്കും, അതിനെ നിങ്ങളെ തടസ്സപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ ആലോചിക്കൂ. ഓ, പത്തനംതിട്ടയിലെ സർപ്രൈസ് സ്ഥാനാർത്ഥിക്ക് സുഖമാണോ? നല്ല സുഖമാണ്. മൂപ്പർക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന അണികൾക്കും നല്ല സുഖം. ഈ 3 പേരിൽ ഏറ്റവും അനുയോജ്യം ഞാൻ തന്നെയാണെന്ന് ജനങ്ങൾ എന്നോട് പറയുന്നു. സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു സൂപ്പർ സ്റ്റാർ അനിൽകുമാർ. കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ മണ്ഡലം പത്തനംതിട്ട മണ്ഡലം. പാട്ട് പോട്. കാറ്റിൽ വെയിലിൽ ആവേശം, ഐസക് വിജയിക്കും, ഐസക് വിജയിക്കും. സ്വന്തം അപ്പനെ മന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആക്കിയ പാർട്ടിയോട് സർപ്രൈസ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്? അല്ല, എനിക്ക് ഇവരോട് പറയാനുള്ളത്, ഇവർ ഈ പാർട്ടി അടച്ചു പൂട്ടി, ഇവർ വല്ല പാകിസ്ഥാനിൽ പോയി ഒരു പാർട്ടി യൂണിറ്റ് ഉണ്ടാക്കി, അവിടെ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന. പാകിസ്ഥാനിലോട്ട് പോവാനാ? അപ്പോ നിങ്ങളെ അപ്പൻ ആന്റണി സാറ്? ആന്റണി റിട്ടയർ ചെയ്തല്ലോ, പാർലമെന്റ് രാഷ്ട്രീയത്തിന് റിട്ടയർ ചെയ്തു. രാഷ്ട്രീയത്തിലും റിട്ടയറാ? അനില് പറയുന്നത് എല്ലാം തമാശയായിട്ട് എടുക്കണ്ട കേട്ടോ.
ചിലതൊക്കെ സീരിയസ് ആണ്. ഓ, ശോഭൻ എച്ചിന്റെ വേറെ തെരഞ്ഞെടുപ്പ് റീല് എന്തെങ്കിലും ഉണ്ടോന്നാ? മതിയായില്ലേ? ഇനിയിപ്പോ തൃശൂർ പൂരം ഒക്കെ അല്ലേ, നമുക്ക് ഇനിയും കാണാം. ഇനി പൂരം വരണം. അപ്പൊ അടുത്ത പൂരമായിട്ട് പിന്നെ കാണാം. ശരി.